ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വാഴമല എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അതിമനോഹരമായ സ്ഥലമാണിത്. കൂടാതെ ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. വിമാനപ്പാറ എന്ന് പറയുന്നൊരു പാറയുണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ അത് കാണാനാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. കുറച്ച് പോകണം, ഇവിടെ നിന്ന് മലകയറി പോകണം. ഓക്കെ, നമുക്ക് ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ആ വിമാനപ്പാറയെന്ന് കാണാൻ വേണ്ടി പോകാം. ഞങ്ങളിപ്പോൾ പുറപ്പെടുന്നത് പേരാവരിൽ നിന്നാണ്. പേരാവിൽ നിന്ന് നെടുമ്പയിൽ റൂട്ട്, നെടുമ്പയിൽ നിന്ന് കണ്ണവത്താണ്. കണ്ണവത്തു നിന്ന് ചെറുവാഞ്ചിരിക്കാണ് പോകേണ്ടത്. ചെറുവാഞ്ചിരി പോകുന്ന വഴിക്കാണ് ഈ കണ്ണവം ഫോറസ്റ്റ്. അതിമനോഹരമായ സ്ഥലമാണിത്. റോഡിൻ്റെ ഇരുവശങ്ങളുമായി നല്ല തിങ്ങി നിറഞ്ഞിരിക്കുന്ന നല്ല മരങ്ങളാണുള്ളത്. നമ്മൾ ഈ കാണുന്ന പള്ളി കണ്ണവത്തെ വെളുമ്പത്ത് മാക്കം പള്ളിയാണിത്. അങ്ങനെ നമ്മൾ ചെറുവാഞ്ചേരി എത്തി. ഒരുപാട് ടിപ്പർ ലോറികൾ നമുക്ക് ഈ റോഡിൽ കാണാൻ കഴിയും. ഇതെല്ലാം വാഴമലയിൽ നിന്ന് വരുന്നതും പോകുന്നതുമായ വണ്ടി. നമുക്ക് നേരെ തന്നെയാണ് പോകേണ്ടത്. ഇവിടെ നിന്നൊരു 300 മീറ്റർ കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് റോഡുണ്ട്. അതാണ് വാഴമല റോഡ്. നമുക്കത് വഴിയാണ് പോകേണ്ടത്. അങ്ങനെ വാഴമല റോഡെത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഈ കാണുന്നതിനെയാണ് വാഴമല റോഡ്. ഇവിടെ നിന്ന് തന്നെ ചെറിയ കയറ്റങ്ങൾ തുടങ്ങി. പതിനഞ്ച് വർഷം മുന്നേ നമ്മളിവിടെ വെഡ്ഡിങ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തിരുവുപാറ എന്ന് പറഞ്ഞ പാറയുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ ഇപ്പോൾ ഒന്നും ഈ പാറയിൽ നിന്ന് ഇവിടെ കാണാനില്ല. എല്ലാം പൊട്ടിച്ച് പോയെന്ന് തോന്നുന്നു. ഇത് ഇവിടെ ക്ഷേത്രം കാണാം. ഇത് കഴിഞ്ഞാൽ തന്നെ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തായി.
നമ്മളിപ്പോൾ വാഴമലയിൽ എത്താറാവുന്നതേ ഉള്ളൂ. ഇനിയും കുറച്ച് മലകൾ കയറിയിട്ട് വേണം നമുക്ക് വാഴമലയിലെത്താം. ഏകദേശം ഒരു 6 മല ഉണ്ട്. ഒന്ന് പാത്തിക്കൽ മല, കൊളുത്തുവായി മല, ആനപ്പാറ, നരിക്കോട് മല, പന്നിൻകാവ്, കുട്ടിക്കൊളുത്തുവായി, എന്നിട്ടാണ് നമുക്ക് വാഴമലയിലെത്തേണ്ടത്. ഇവിടെ നല്ല കാഴ്ചകളുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, കാരണം കോട വന്ന് നിറഞ്ഞിട്ടാണുള്ളത്. അതുകൊണ്ട് നോക്കാം. നമുക്ക് ഈ കാണുന്നതാണ് പൊയിലൂർ. പൊയിലൂരിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടുന്ന് കാണുന്നത്. ഇതുവഴി കയറി കഴിഞ്ഞാൽ മലയുടെ നല്ല കാഴ്ചകൾ കാണാൻ കഴിയുമോ? ഇതാണ് ആ വ്യൂ. മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിമനോഹരമായ സ്ഥലമാണിത്. മൂന്ന് വശത്തും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കുന്നിൻ്റെ മുകളിലാണ് ആദ്യം മഴ പെയ്യുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിപ്പോൾ കാഴ്ചയിൽ കാണുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ എന്ന് അറിയില്ല. നല്ല മഴ കേട്ടോ, നല്ല കാറ്റും മഴയും, കൊടയെടുത്തത് നന്നായി. അങ്ങനെ മഴയൊക്കെ പെയ്ത് തുറന്നു, ചെറുങ്ങനെ വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പെട്ടെന്നാണ് മഴയും കോടമഞ്ഞൊക്കെ വരുന്നത്. വാഴമലയിലെ സെയിൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയാണ് ആ കാണുന്നത്. കേരളത്തിലെ അപൂർവം പള്ളികളിൽ ഒന്നാണ്. അപ്പോൾ നമ്മൾ വാഴമല വിമാനപ്പാറ കാഴ്ചകളിൽ എത്താറായി. നമുക്ക് ഇതുവഴിയാണ് പോകേണ്ടത്. കുറച്ച് കയറ്റം കയറണം. ഇതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന റോഡ് കോഴിക്കോട് ജില്ലയിൽ എത്താൻ കഴിയുന്ന റോഡാണിത്. ഓഫ് റോഡാണ്, കുറച്ച് പോകണം ഇവിടുന്ന്.
ഇവിടെ നിന്ന് കുറച്ച് കയറ്റം കൂടി കയറാനുണ്ട്. ഒരു 5-10 മിനിറ്റ് കയറണം. ഇനി കുറച്ചുകൂടി പോകാനുണ്ട്. അതും കൂടി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഇവിടെ ആദ്യം കാണുന്നത് കുത്തനെയുള്ള കുറച്ച് പാറകളാണ്. നേരെ ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്കിതാ നമ്മളെ സ്ഥലത്തെത്തി. ഇതാ ഇതാണ് ഈ വിമാനപ്പാറ. ഈ ഒരു സൈഡ് നോക്കുമ്പോൾ വിമാനത്തിൻ്റെ ആകൃതിയുണ്ട്. അപ്പം അതുകൊണ്ടാവാം വിമാനപ്പാറ എന്നുള്ള പേര് വന്നിട്ടുണ്ടാവാം. ഈ പാറയുടെ നിൽപ്പ് തന്നെ കണ്ടോ, ഒരത്ഭുതം തന്നെയാണ്. ഇതാ ഇതിൻ്റെ ഈ അടിഭാഗത്തെ പൊസിഷൻ നോക്കി, ഇത്രയും ഭാഗം മാത്രമേ ടച്ച് ചെയ്ത് നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് വിമാനപ്പാറ. എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.